ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിന് ഫ്രണ്ടിലുള്ളതാണ് കേട്ടോ. വളരെ മനോഹരമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മുടെ അറൈവൽ പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ചെക്കൗട്ടെല്ലാം ചെയ്ത് ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ നമ്മൾ പോവാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിനാണ് മൈസൂർ വരെ പോകുന്നത്. അപ്പോൾ നല്ല ബസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബസ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, ക്ഷീണമൊന്നും ഉണ്ടെന്നില്ല. ഏകദേശം ഒരു 4 മണിക്കൂർ യാത്രയുണ്ട് ബാംഗ്ലൂർ ടു മൈസൂർ. നല്ല അടിപൊളി റോഡാണ്, ബസ്സും കുഴപ്പമില്ല. ഇവിടുന്ന് ഒരാൾക്ക് ഏകദേശം 850 രൂപയാണ് ബസ് ചാർജ്. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ പോകുമ്പോൾ ഡൽഹിയിലേക്ക് പോകുമ്പോഴൊക്കെ ഇതിലാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ബസ്സിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ ബസ് ചൂസ് ചെയ്തത്. അതുമാത്രമല്ല, പിന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടി ഒരാൾ അത്രയും ദൂരം യാത്ര ചെയ്ത് വരണ്ടേ, നമുക്ക് അതിൽ ലഗേജൊന്നും ഇല്ലല്ലോ. ഞാൻ ബാംഗ്ലൂർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അളിയന്മാരെ വിളിച്ചിരുന്നു, അവരെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ മൈസൂർ വരെ വരും. മൈസൂർ വീട്ടിൽ നിന്നല്ല, അവരുടെ ബത്തേരിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ യാത്ര ഉള്ളൂ. 3 മണിക്കൂറില്ല. അപ്പോൾ രണ്ടുപേരും ബത്തേരിന്ന് പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടുന്ന് കയറി. നല്ല മനോഹരമായ യാത്രയാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. ഇതിനേക്കാളും അടിപൊളി നമ്മുടെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ മുത്തങ്ങക്കാടും മറ്റേ ബത്തേരിക്കാടൊക്കെയാണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് 2-3 ആനേനെ കാണു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ആ ആനയുടെ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങി, കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 4-3.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളവിടെ എത്തി. ഞങ്ങളെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരും എത്തി. കാരണം മൈസൂർ ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. അവിടെ എന്തോ ദസറയുടെ എന്തോ ഒരു ആഘോഷം നടക്കുന്നുണ്ട്, വളരെ ട്രാഫിക് ബ്ലോക്കായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ കുറച്ച് ലേറ്റായത്. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. വേണ്ട തന്നെ അവരും വന്ന് പിന്നെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി കേട്ടോ. മൈസൂർ വയനാട് റോഡിൽ ഒരുപാട് പച്ചക്കറികൾ ഇങ്ങനെ റോഡിൽ വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കേരളത്തിലേക്കുള്ള ഓൾമോസ്റ്റ് പച്ചക്കറികൾ മൊത്തം വരുന്നത് ഈ പ്രദേശത്തു നിന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പച്ചക്കറികളും കുറച്ച് തണ്ണിമത്തനൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടിൽ മുത്തങ്ങ കാട്ടിൽ കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ചെറിയ പിള്ളേർ നെല്ലിക്ക വയ്ക്കുന്ന കാണാം. ഒരുപാട് പിള്ളേരുണ്ട്, കാട്ടുനെല്ലിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നെല്ലിക്കയെല്ലാം വാങ്ങി. കാരണം നല്ല നെല്ലിക്കയാണ്, കാരണം നമുക്ക് കാട്ടിൽ നിന്ന് പറിക്കുന്ന നെല്ലിക്ക് കുറച്ചും കൂടി ഗുണം കൂടുതലാണ്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മേടിച്ചു, ഉപ്പിലിടാനും അച്ചാടാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പോയി ഇടയ്ക്ക് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതുകൂടാതെ ബത്തേരി ചെന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവസാനം ഏകദേശം ഒരു 6:30 ആയി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക.